ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാക്ക് പാക്ക്, അതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നും അതിനകത്ത് അത്യാവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വെക്കണം എന്നുമാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊന്ന് മാറി പിടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പാരൻസിനാണെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മളിതിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പം ട്രെയിനിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ കുറച്ച് ദൂരെ പോകുമ്പോഴത്തേക്കിനും നമ്മളുടെ കയ്യിൽ വലിയൊരു ബാഗ് കാണും. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം അതിൽ തന്നെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഓരോ തവണയും ഇതിങ്ങനെ തുറന്ന് അടയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെയുള്ള സമയത്ത് നമ്മൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുവാണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ബാക്ക് പാക്കാണ്. ഇവിടെ ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ ബാക്ക് പാക്ക് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഇത് കുട്ടികൾ സ്കൂളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക് പാക്കാണ്. അപ്പം അവർക്കും ഇത് ഉപയോഗിക്കാനും ഒന്നും മടി ഉണ്ടായിരിക്കത്തില്ല ക്യാരി ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്കൂൾ ബാഗിന് അറിയാലോ എത്ര സിബ് ഉണ്ടാകും, അതിന്റെ സൈഡിൽ പോക്കറ്റ് ഉണ്ട്, അതുപോലെ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ട് പോക്കറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് വരുന്ന ആ ഒരു പോർഷൻ ആണെങ്കിലും അധികം ബുദ്ധിമുട്ടില്ല. അതിനൊരു അകത്ത് സ്പഞ്ച് ഉണ്ട്, അപ്പൊ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. നമ്മളിപ്പം ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഇതിനെ നമ്മളൊരു ഹാൻഡ് ലഗേജിന്റെ കൂടെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതല്ലാതെ ലാപ്ടോപ്പ് ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ബാഗും ഈ ബാഗും ഒക്കെ തന്നെ ഹാൻഡ് ലഗേജ് ആയിട്ട് തന്നെ എടുക്കാം. ഇതിന്റെ ഉള്ളിൽ ലാപ്ടോപ്പ് ഒന്നും വെക്കുന്നില്ലെങ്കിൽ കേട്ടോ. അപ്പൊ ഇതിന് സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പം ലിക്വിഡ് ഐറ്റംസ് വെക്കാനൊക്കെ ആണെങ്കിലും സൈഡിൽ സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. ഇതിൽ ഞാൻ ആദ്യം വെക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഞാനൊരു ചെറിയ പാക്കറ്റിൽ ടിഷ്യൂ വെക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ വെക്കുന്നുണ്ട്. അപ്പൊ ഹാൻഡ് സാനിറ്റൈസേഴ്സിന് രണ്ട് മൂന്ന് ചെറിയ ബോട്ടിൽസ് ഉണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബാഗിൽ തന്നെ പെയിൻ കില്ലർ വെക്കുന്നുണ്ട്, ചെറിയ കോട്ടൺ ബാൻഡേഡ് അതിന്റെ ഒരു ചെറിയ കവർ വെക്കുന്നുണ്ട്, സ്വെറ്റർ വെക്കുന്നുണ്ട് ഒരെണ്ണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫ്ലൈറ്റിൽ പോകുവാണ്, അപ്പോൾ ചിലപ്പോൾ മോൾക്ക് കുറച്ച് കഴിയുമ്പം തണുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇപ്പം സ്വെറ്റർ ഒക്കെ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല, ഞാൻ ലഗേജ് ബാഗിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ. അതേപോലെ തന്നെ ക്യാപ്പും എടുക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ബാഗ് തന്നെയായിരിക്കും നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം ആ സമയത്ത് ഒരു ക്യാപ്പ് എന്തായാലും ആവശ്യമായിട്ട് വരും. വെയിലൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൽ വെള്ളം വയ്ക്കുന്നില്ല, നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഈ ബാഗ് എടുത്തിട്ട് പോകുന്ന സമയത്ത് വെള്ളം ഫില്ല് ചെയ്തിട്ട് പോയാൽ മതിയെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു പ്രെയർ മാറ്റും അതേപോലെ പ്രെയർ ഡ്രസ്സും കൂടി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സ് വെക്കുന്നുണ്ട്. അതിലൊന്ന് ഞാൻ ഒരു ബോക്സിൽ ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പം ചീത്തയായി പോകുന്നതല്ല, എല്ലാവരും കഴിക്കുന്നതാണ്. അതേപോലെ രണ്ട് പാക്കറ്റ് ഓറിയോസ് വെക്കുന്നുണ്ട്. പിന്നെ വിക്സ് വേണ്ടി വരും. ചില സമയത്ത് മിക്കവാറും എനിക്കായിരിക്കും തലവേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വിക്സ് ഒക്കെ ഒന്നും ഉണ്ടെങ്കിൽ ഒരു അതിൻ്റെ ആ ഒരു സ്മെല്ലിലൊക്കെ കുറച്ചൊരു ആശ്വാസം കിട്ടും. അങ്ങനെ ഞാൻ വിക്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ സൺബ്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പ്രെയർ മാറ്റ് വെച്ചല്ലോ, അപ്പം അതിന്റെ കൂടെ ഞാൻ പ്രെയർ ഡ്രസ്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കവേഴ്സ് വെക്കുന്നുണ്ട്. ഇത് ക്ലോത്ത് ബാഗ് ആണ്. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുന്ന സമയത്തോ ഇപ്പം പല സ്ഥലങ്ങളിലും അവർ ബാഗേ തരത്തില്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും തരുന്നത്. ഇപ്പം നമ്മളുടെ ഒരു അഡീഷണൽ ഒന്ന് രണ്ടെണ്ണം ഉള്ളത് നല്ലതാണ്. അപ്പം ഞാൻ രണ്ട് ക്ലോത്ത് ബാഗ് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഈ ഒരു ബാക്ക് പാക്കിൽ വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആവശ്യമുള്ള അത്യാവശ്യമുള്ള നമ്മളൊരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണം എന്നുള്ള സാധനങ്ങളുണ്ട്. അപ്പം ഇതൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ഇതിനെ മാറ്റം വരുത്താം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.